സുരേഷ് ഗോപി നല്ലൊരു സുഹൃത്ത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം നിൽക്കുന്നത്. പക്ഷേ എങ്കിലും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നേരിൽ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. കാര്യം അദ്ദേഹം അഭിനയത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു എം പി ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരുപാട് ജോലി തിരക്കുകളൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളത് സുരേഷ് ഗോപിക്കും മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടിയാണ്. ഇന്ന് ഞാൻ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു മാറ്റർ തയ്യാറാക്കുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും വന്നൊരു വാരികയിലേക്കൊരു ലേഖനം വേണമെന്ന് പറയുമ്പോഴും ഞാൻ ഇവരെയൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്താണ് എഴുതാറുള്ളത്. കാര്യം ഇവരൊക്കെ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം, ലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിക്ക് എനിക്ക് തന്നിട്ടുള്ളൊരു സ്നേഹം, ആ സ്നേഹബന്ധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാര്യം ഞാൻ വളഞ്ഞ വഴിയിലൂടെയോ അല്ലെങ്കിൽ അവരടുത്ത് ഒരു ധനസഹായ അഭ്യർത്ഥനയായിട്ട് ഒന്നും ഞാൻ പോയിട്ടില്ല. കാര്യം എപ്പോഴും ഞാനൊരു പോകുന്ന ഒരു വലിയ റെപ്യൂട്ടഡ് പത്രത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. എപ്പോഴും ആ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ അത് ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് സുരേഷ് ഗോപി നടനായി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഏതൊരു നടനായിരുന്നാലും ഏതൊരു രാഷ്ട്രീയക്കാരനായിരുന്നാലും വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഒരു പത്രപ്രവർത്തകൻ്റെ സഹായം വളരെ അത്യാവശ്യമാണ്. കാര്യം അവരുടെ പ്രസംഗങ്ങൾ കേട്ട് ആ പ്രസംഗങ്ങളിലെ ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പത്രത്തിൽ വാർത്തയായി കൊടുക്കുക, അതുപോലെ നടീനടന്മാർ അഭിനയിക്കുന്ന സിനിമകളുടെ സ്റ്റില്ലുകൾ പ്രത്യേകം മാറ്റെടുക്കുക, അതിനെക്കുറിച്ച് വായനക്കാരന് കൊടുക്കുക, അങ്ങനെ നല്ല ഇമ്പ്രസീവായിട്ട്, നല്ല ഇമ്പ്രസീവ് എങ്ങനെ എഴുതിയാലും ആളുകൾ വായിക്കില്ല, ഒരു ഇമ്പ്രസീവായിട്ട്. അപ്പോൾ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആ കഥാപാത്രങ്ങൾ കാണാൻ ആകാംക്ഷയോട് ആളുകൾ കാത്തിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് സുരേഷ് ഗോപിയുടെ, പണ്ട് ഞാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ ഇയാൾ ആലുമൂട്ടി ചാന്നാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഒരിക്കൽ സുരേഷ് ഗോപിയെ കാണാനായിട്ട് ചെന്നത്. അതിൻ്റെ ആ സ്റ്റില്ലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വൃദ്ധനായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൽ സുരേഷ് ഗോപി നന്നായി ഷൈൻ ചെയ്യും എന്നൊക്കെ എനിക്ക് താല്പര്യം. പക്ഷേ നിർഭാഗ്യവശാൽ ആ പടം പിന്നെ എന്താണെന്നോ തിയേറ്ററിൽ വരാമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എന്തായാലും സുരേഷ് ഗോപിയുടെ ബന്ധമെന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ വളരെ കാലം, അതായത് ഒരു അപ്കമ്മിങ് ആർട്ടിസ്റ്റായിട്ട് സുരേഷ് വരുന്ന കാലം മുതലും സുരേഷ് ഗോപിയെക്കുറിച്ച് ആദ്യമായിട്ടൊരു ലേഖനം കളർ ഫോട്ടോയോട് കൂടി കൊടുക്കുന്ന എഴുതിയത് ഞാനാണ്. അത് ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. കാര്യം സുരേഷ് ഗോപി രണ്ടാം നായകനായിട്ട് അഭിനയിക്കുന്ന സായം സന്ധ്യ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് നമ്മുടെ തൈക്കാട് റെസിഡൻസി നടക്കുമ്പോൾ സംവിധായകൻ ജോഷി സാർ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, മലയാള സിനിമയിൽ ഞാനൊരു രണ്ടാം നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഒന്ന് നല്ല രീതിയിലൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം എന്ന് സാർ എന്നോട് ഇങ്ങനെ വെറുതെ പറഞ്ഞു. പക്ഷേ അത് ഞാനത് അക്ഷരം പ്രതി സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുകയും പിറ്റേ ദിവസം ഞാൻ അദ്ദേഹമായി സംസാരിക്കുകയും ഞങ്ങളെ കൂടെ വന്ന ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചും അങ്ങനെ ഞങ്ങളുടെ ഫിലിം മാഗസിനിൽ ഞാൻ ആദ്യമായിട്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് നല്ലൊരു ലേഖനം എഴുതി. അത് സുരേഷ് ഗോപി കണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അന്ന് സുരേഷ് ഗോപി 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ എന്നോടുള്ള സമീപനം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം, അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു എന്താ പറയുക, ഒരു ഒരു നല്ല ഇടപെടൽ, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ശരിക്കും മമ്മൂട്ടിയോടും മോഹൻലാലിനോടും എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള ഒരു ആകർഷണം സുരേഷ് ഗോപിയോട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ, അദ്ദേഹം വീട് ശാസ്ത്രമംഗലത്ത് വീട് വയ്ക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അപ്പുറത്ത് പൈപ്പും കൂടലായിട്ട് തന്നെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയൊക്കെ ഞാൻ പോയി കാണുകയും തലസ്ഥാനത്ത് അന്ന് നടക്കുന്ന ചില പല പരിപാടികളിലും സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കുമ്പോൾ ഞാൻ സുരേഷ് ഗോപിയെ കൊണ്ടുപോവുകയും ഇത് ചെയ്യുമ്പോൾ അന്ന് വാസം പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ എനിക്കൊരു ക്രെഡിറ്റൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ സുരേഷ് ഗോപിയുടെ സ്വന്തം ആളാണ് എന്നുള്ളൊരു ക്രെഡിറ്റൊക്കെ എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ എങ്കിലും സുരേഷ് അങ്ങനെ വളർന്ന് 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 അങ്ങനെ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ എന്തോ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ദിവസവും ഒരുപാട് ആൾക്കാരെ കാണുകയും
പലരുമായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ നടൻ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവുകയാണോ എന്നൊരു തോന്നലിങ്ങനെ ഉണ്ട്. കാര്യം പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ വീട്ടിൽ നിൽക്കുന്ന വാച്ചർ മുതൽ വീട്ടിൻ്റെ നടയിൽ കാവലിൽ നിൽക്കുന്നവരുടെ വരെ അനുവാദം വാങ്ങിച്ചാലേ നടനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സുരേഷ് ഗോപിയെ പോലും ആത്മാർത്ഥ സ്നേഹം, ഞങ്ങളൊക്കെ സുരേഷ് ഗോപി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ്. അപ്പോൾ സ്നേഹിച്ച ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു വഴി തടഞ്ഞ് നിർത്തലൊക്കെ വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാനത് ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സുരേഷ് ഗോപി പല അന്നൊക്കെ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ, അന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ സുരേഷ് ഗോപി എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് തന്നെ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അന്ന് ഇന്ന് തലസ്ഥാനത്ത് വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു ചാനലുണ്ട്. ആ ചാനലിന് ആദ്യമായി സുരേഷ് ഗോപിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ആ ചാനലിൻ്റെ ഭാരവാഹിയായ ഒരാളിൻ്റെ ഭാര്യയും ഇന്ന് ഒരു നടിയായി നിൽക്കുന്ന ഒരു പ്രശസ്ത കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി, ഒരു സിനിമയിൽ ആർട്ടിസ്റ്റാണ് ആയി നിൽക്കുന്ന ഇവർ രണ്ടുപേരും കൂടെ സുരേഷ് ഗോപിയെ കണ്ട് സുരേഷ് ഗോപിയുടെ ഒരു അഭിമുഖം എടുക്കാനായിട്ട് അവർ ക്യാമറയൊക്കെ ആയിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ സുരേഷ് ഗോപി അന്ന് അനുവാദം കൊടുത്തില്ല. അപ്പോൾ അവിടെ വന്ന് അവർ കുറേ നേരം കാത്തു നിന്നിട്ട് ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. അപ്പോൾ അവർ എന്നെ സമീപിച്ചു, സമീപിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന പ്രസ്ഥാനത്ത് നിന്ന് വരികയാണ്, ഞങ്ങൾക്കൊരു ചെറിയ സംഗതി ചോദിച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുവാദമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിക്കും, എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് വേണ്ടപ്പെട്ടവരെന്ന് മയത്തിൽ പറയുമ്പോൾ അതങ്ങ് അത് അനുസരിക്കും. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, ഒരു പുതിയതായിട്ട് വരുന്നൊരു ചാനലിൽ നിന്ന് വന്നവരാണ്, അവരൊക്കെ സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തു, അവർ സംസാരിച്ച് പോയി. പക്ഷേ ഇന്ന് അവരൊക്കെ സുരേഷ് ഗോപിയുടെ സ്വന്തം ആളായിട്ട് നിൽക്കുകയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനീ പറയുന്ന സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്ന കാലഘട്ടത്തിലൊന്നും ചാനലോ അല്ലെങ്കിൽ പത്രങ്ങളാരോ ഇന്നത്തെ പോലെ നടന്മാരുടെ വീട്ടിൽ കാവലിടക്കുന്ന ഒരു കാലഘട്ടമല്ല. അന്ന് അവർക്കൊരു പബ്ലിസിറ്റി വേണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വിവരങ്ങൾ പുറത്തറിയിക്കണമെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരാളിൻ്റെ സഹായം വേണം. ഇന്ന് അങ്ങനെയല്ല, അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആട്ടിപ്പായിക്കും, ഞങ്ങൾക്ക് തിരക്കാണ് അങ്ങനെ ഇങ്ങനെ. ഈ ആട്ടിപ്പായിക്കലിൽ നിന്നും നമ്മളെ കിട്ടൂല. ഞങ്ങളൊക്കെ പഴയ തലമുറയിൽ അന്തസ്സായി പത്രപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല, ഇന്ന് ആട്ടിപ്പായിക്കല്. കാര്യം ഇന്ന് ചാനലുകാരൊക്കെ നടന്മാരുടെ ഗേറ്റിൽ പോലും ക്യാമറയും വെച്ച് കാവലിടക്കുകയാണ്. നടൻ അങ്ങോട്ട് പോയാൽ ഷൂട്ട് ചെയ്യുക, നടൻ ഇങ്ങോട്ട് വന്നാൽ ഷൂട്ട് ചെയ്യുക. ഇതൊക്കെ എന്ത് ജേർണലിസത്തിൻ്റെ ഒരു അധപതനത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിന്ന് അന്ന് അങ്ങനെയല്ല. ഞങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ ഞങ്ങൾ നടനെ വിളിച്ച് ചോദിക്കും, ഇങ്ങനൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിമുഖം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കൊരു അവസരം, ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കും വേണ്ട. കാര്യം നിങ്ങൾക്കും കൂടെ ഗുണമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെട്ടണം. ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അഭിമുഖത്തിൽ, ഞങ്ങൾക്ക് എന്നാൽ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കണം അങ്ങനെയാണ്, നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർക്കും കൂടെ അത് ഗുണമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അവർ സഹകരിക്കട്ടെ, ഇല്ലെങ്കിൽ അവരങ്ങ് വിട്ടേക്കുക. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സീനിയറായിട്ടുള്ള ഗുരുക്കന്മാർ തന്നിട്ടുള്ള ഉപദേശങ്ങൾ. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അങ്ങനെ ഞങ്ങളൊരു നല്ല അടുപ്പത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും സുരേഷ് ഗോപി ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് ഭരത് അവാർഡ് കിട്ടിയ സമയം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനായിട്ട് ഒരു സംഘടന, തലസ്ഥാനത്തൊരു സംഘടന റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ സുഭാഷും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ആകാംക്ഷയുടെ സുരേഷ് ഗോപിയുടെ വരവും കാത്ത് അവിടെ ആനയും അമ്പാരിയും താലപ്പൊലിയായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം. അപ്പോൾ പടത്തിൻ്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുകയാണ്. ജോർജ് സാറിൻ്റെ പടമാണ്. ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. ഇതൊന്നും അറിയാതെ നേരത്തെ അവർക്ക് ഡേറ്റ് കൊടുത്തുപോയി. പെട്ടെന്നാണ് ക്ലൈമാക്സ് ഷൂട്ടിംഗ് തീരുമാനിച്ചത്. ഇവിടെ ടാഗോർ തിയേറ്ററിൽ നടൻ വരുമെന്ന് പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാർ ടാഗോർ തിയേറ്ററിലെ ഗാലറിയിലിരിക്കുന്നു. അത് കഴിഞ്ഞ് നടനെ കാണുന്നില്ല. നടൻ്റെ ജ്യേഷ്ഠനും സംഘാടകർക്കും ഒക്കെ ടെൻഷൻ. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, ഞാനും അദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടി നിൽക്കുന്നു. ഒരു രക്ഷയില്ല. അവസാനമായപ്പോൾ ഒരു അറിയിപ്പ് കിട്ടുന്നു നടൻ വരുന്നില്ല എന്ന്. സത്യത്തിൽ സുരേഷ് ഗോപി അന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ ആട്ടുകാർക്കുണ്ടായതുപോലെ തന്നെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന എനിക്കും ഉണ്ടായിരുന്നു. കാര്യം ഇങ്ങനൊരു അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ സ്വീകരണം മുടങ്ങിപ്പോയല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ആ നഷ്ടത്തിന് അദ്ദേഹം തന്നെ അങ്ങനെയൊക്കെയുള്ള മനസ്സുണ്ട്. വേറൊരു ദിവസം ആ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. പക്ഷേ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ അടുത്ത കാലത്തൊക്കെ എന്തൊക്കെ വലിയ മാറ്റങ്ങൾ വന്നതായി എനിക്ക് തോന്നി. ഇതിനിടയിൽ ഒരു വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി.
അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ടെന്നുള്ളതിന് തെളിവെന്ന് വെച്ചാൽ മനസ്സിൽ സൂക്ഷിക്കും, ചിലരത് പ്രകടിപ്പിക്കില്ല, എനിക്ക് ഇതിൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കാം. ഞാൻ ഇവിടെ കെ മധു സാറിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇങ്ങനെ നിൽക്കുമ്പോണ്ട് സുരേഷ് ഗോപി കാറിൽ കയറാൻ തന്നെ വരികയാണ്. ഇവിടെ എന്നെ വിളിച്ചു, നിങ്ങൾ എൻ്റെ വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് അത്ര ഒരു എൻ്റെ മനസ്സിൽ അത്ര നല്ല ഒരു ഇതെല്ലാം നിൽക്കുന്നൊരു സമയമാണ്. കാര്യം സുരേഷ് ഗോപിയോട് എനിക്ക് ചെറിയ ഒരു മാനസികമായ ഒരു അകൽച്ചയുള്ളൊരു സമയമാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല, അല്ല നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചൊരു ചെറിയ തർക്കമായി. തർക്കമായപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ അന്ന് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന അന്നത്തെ കേരളമതി പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ എസ് ഭാസ്വരചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഭാസ്വരൻ ചോദിച്ചു എന്താണ് പ്രശ്നം സുരേഷ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ച് ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അങ്ങനെ അത് പറയരുത്, സുരേഷ് ഗോപി നമ്മുടെ സുഹൃത്താണ്, എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങളെ വീട്ടിൽ അദ്ദേഹം ക്ഷണിച്ചത്. അപ്പോൾ കാറിൽ കയറി എൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ കാറിൽ വരില്ല, ഞാൻ ഈ നഗരത്തിൽ ടൂ വീലറിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ എൻ്റെ ടൂ വീലറിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ടൂ വീലറിൽ കയറി അവിടെ ചെല്ലുമ്പോണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയില്ല എന്നുള്ള പരിഭവമൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വീണ്ടും പഴയ പിണക്കമൊക്കെ മാറിയുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം കോടീശ്വരൻ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ആ കോടീശ്വരൻ പ്രോഗ്രാമിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യിക്കാനൊക്കെ കൂടെ ആയിരുന്നിരിക്കണം എന്നെ ക്ഷണിച്ചെന്ന് പോകുന്നത്. പക്ഷേ എന്തായാലും ഞാൻ ആ പ്രോഗ്രാം ഹൈലൈറ്റ് ചെയ്തില്ല. ആ പ്രോഗ്രാമിനെ കുറിച്ച് പത്രത്തിലൊരു വാർത്ത കൊടുക്കുക ഹൈലൈറ്റ് ചെയ്ത് ഒന്നും തന്നെ ചെയ്തില്ല. അതെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സമയം അല്ല. സുരേഷ് ഗോപിയോടുള്ള ഒരു വൈരാഗ്യം കൊണ്ടൊന്നും അല്ല, എനിക്കൊരിക്കലും അദ്ദേഹത്തിനോടൊരു വൈരാഗ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് രാജസേനൻ സാറിൻ്റെ രാജസൂയം എന്ന് പറഞ്ഞ പുസ്തകത്തിന് അവതാരിക ആരെഴുതുമെന്നുള്ളതിൻ്റെ ഒരു ചർച്ച. ഞാനാണ് ആ പുസ്തകം എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ജൈവചരിത്രം ഞാനാണ് എഴുതിയത്, 500 പേജുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അന്ന് ആരാണ് അവതാരിക എഴുതണമെന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ രാജസേനൻ സാറ് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പുസ്തകം ഒന്ന് എഴുതാൻ ഈ ബയോഗ്രഫി എഴുതാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഒരു തീരുമാനം ഈ പുസ്തകത്തിൻ്റെ അവതാരിക സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ എഴുതിക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ കാണാം, ഞാൻ റിക്വസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ സുരേഷ് ഗോപിയെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ചെന്നുടനെ തന്നെ അദ്ദേഹം ഒരു വലിയ പൊട്ടിത്തെറിയാണ് എൻ്റെ മുമ്പിൽ. കാര്യം ഞാൻ അന്നാണ് സുരേഷ് ഗോപി എന്ന ആ മനുഷ്യൻ എന്നിൽ അർപ്പിച്ചിരുന്ന സ്നേഹത്തിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, ഞാൻ ഇന്നൊരു എം പി ആണ്, ഈ സമൂഹത്തിന് നന്മ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഇന്നെനിക്ക് പ്രാപ്തിയുള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ നിങ്ങളാരും എന്നെ ഇന്ന് വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങളിവിടെ വന്നിട്ട് 6.5 വർഷമായി, അങ്ങനെ കണക്ക് വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, 6.5 വർഷമായി നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ വരാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴെല്ലാം സെക്യൂരിറ്റി നിൽക്കുന്നവരും അവർ ഇവരുമൊക്കെ നിങ്ങളെ വീട്ടിൽ കയറുന്ന പെർമിഷൻ വേണം, ഞങ്ങൾക്കൊന്നും അങ്ങനെ പെർമിഷൻ മാറ്റൊന്നും കയറി വരാനും നോക്കില്ല. സുഖു പാൽക്കുളങ്കര വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അറിയിക്കേണ്ടവനെ ചുമതല, അവൻ പിന്നെ എന്നെ 100 ക്വസ്റ്റ്യൻ ചെയ്യുന്ന അങ്ങനത്തെ ഇടപാടൊന്നും പറ്റില്ല. അപ്പോൾ സുരേഷ് ഗോപി സെക്യൂരിറ്റിക്കാരനൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളവൻ്റെയൊക്കെ വാക്കെന്തിനു കേൾക്കണം, നിങ്ങൾ എന്നെ കാണാൻ വന്നാൽ കയറി അങ്ങ് വരണം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മളെ ഒരു വീട്ടിലൊരു സെക്യൂരിറ്റി നിറങ്ങിയ മര്യാദ അനുസരിച്ച് പാലിക്കണം. പക്ഷേ അവരുടെ കമൻറ്റുകളെന്നും അവരുടെ ഇതൊന്നും എനിക്ക് കേൾക്കാനുള്ളതാണ്, ഞാൻ അങ്ങ് തിരികെ പോകും, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസത്തിൻ്റെയും ഈ എക്സ്പീരിയൻസിൻ്റെ ഒരു മഹിമയുണ്ട് അദ്ദേഹത്തിന്. ആ അവതാരിക എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി കരിക്കൂട്ടി വെച്ചിരുന്ന വാചകങ്ങൾ, അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന മാറ്ററുകൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഇത്രയും മനോഹരമായി ആ ഭാഷയിൽ സംസാരിക്കുവാനും ഇത്രയും ഐഡിയാപരമായി ആ ആശയങ്ങളെ മനസ്സിലാക്കി ആ പുസ്തകത്തിൻ്റെ മാനസ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ നടനൊന്നുമല്ല, ഇദ്ദേഹം വേറെ വല്ല മേഖലയിലും IPS ഒക്കെ ആവേണ്ട ആളായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. അത്ര എല്ലാത്തിനെ കുറിച്ച് നല്ല നോളജാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ ആ സ്നേഹബന്ധം വീണ്ടും ഞങ്ങൾ തുടർന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും അവിടേക്ക് കാണാൻ പോയി. അദ്ദേഹം MP ആയിരുന്നു, നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു MP ജീവിതമാണോ അല്ലെങ്കിൽ നടൻ്റെ ജീവിതമാണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞത് നടൻ്റെ ജീവിതമായിരുന്നു സുഖം, പക്ഷേ മറ്റൊന്നിവർ ചിന്തിക്കുമ്പോൾ MP സ്ഥാനത്തിരിക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടിയും
പാവപ്പെട്ടവർക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിപ്പോൾ സാധിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമെന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി അവിടെ നിന്ന് അങ്ങ് പിരിയുകയും ചെയ്തു.